ഹലോ ഗായ്സ്, വെൽക്കം ടു അലീനോപീഡിയ. എൻ്റെ പേര് അലീന. ഇന്ന് ഞാൻ ഒരു ടാറ്റൂവിനെ പറ്റി ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ടാറ്റൂ അടിച്ചൊരു വ്ളോഗാണ് ഞാൻ ഇന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിൽ കിടക്കുന്ന മുന്നേ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ടാറ്റൂ ചെയ്യണം. പക്ഷെ എന്ത് ടാറ്റൂ ചെയ്യണമെന്ന് അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ പേര് റാഫിയുടെ പേര് ആദ്യം ടാറ്റൂ ചെയ്യണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. അപ്പം റാഫിയുടെ ഫുൾ നെയിം ആക്ച്വലി റഫായൽ എന്നാണ്. അപ്പം അത് ടാറ്റൂ ചെയ്യണമെന്ന്, അപ്പം അതിന്റെ ഫോണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ കുറെ നാൾ ഞാനിങ്ങനെ പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് അവസാനം ഒരു സിമ്പിൾ ഫോണ്ട്, റഫാൽ എന്ന സിമ്പിൾ ഫോണ്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം എനിക്ക് സമയമുണ്ടായിരുന്നു ചെയ്യാനിട്ട്. വീട്ടിൽ തന്നെ ഇരിക്കുക, അപ്പം ഞാൻ ഓർത്ത് വൈനോട്ടപ്പം നാട്ടിൽ പോയി ശ്രദ്ധിക്കുന്ന ടാറ്റൂ ചെയ്യാന്ന്. അങ്ങനെയാണ് ഞാൻ ബെസ്റ്റ് ടാറ്റൂ പാർലേഴ്സ് നിയർ മീൻ അടിച്ചപ്പോഴത്തേക്കും കായംകുളത്തൊരു സ്പോട്ടിൽ നല്ലൊരു റിവ്യൂ ഉള്ള ഒരു ടാറ്റൂ സ്റ്റുഡിയോ ഞാൻ കണ്ടത്. ടാറ്റൂ സ്റ്റുഡിയോയുടെ പേര് സ്റ്റിംഗ്രേ ടാറ്റൂ സ്റ്റുഡിയോ എന്നായിരുന്നു. അത് കായംകുളത്താണ്. അപ്പം അതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല റിവ്യൂ ഉള്ള ഒരു ഒരു ടാറ്റൂ സ്റ്റുഡിയോ ആണ്. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ടാറ്റൂ ആർട്ടിസ്റ്റും കൂടെയാണ് ദേവനാണ് ഈ സ്റ്റുഡിയോ ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷം വീഡിയോ കൂടെ ഞാൻ പറയാം. ഓക്കെ. ഹൈ ഗായ്സ്, അപ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കായംകുളം ടാറ്റൂ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷം കാണിക്കാം. നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻ നമ്മൾ ടാറ്റൂ ആർട്ടിസ്റ്റിനോട് പറഞ്ഞാൽ അതനുസരിച്ചൊരു സ്റ്റെൻസിൽ ഉണ്ടാക്കും. ആ സ്റ്റെൻസിൽ വെച്ചാണ് നമ്മുടെ ടാറ്റൂ അവർ ഡിസൈൻ ചെയ്തു തരുന്നത്. സ്റ്റെൻസിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഏതാണെന്ന് വെച്ചാൽ, ടാറ്റൂ ചെയ്യുന്ന ബോഡി പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫേഷ്യൽ ഹെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബോഡി ഹെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷേവ് ചെയ്ത് റിമൂവ് ചെയ്യും. എന്നിട്ട് അവർ സ്റ്റെൻസിൽ വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്യും. സ്റ്റെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത ശേഷം അവർ നമ്മോട് ചോദിക്കും ഈ പൊസിഷനിൽ ഓക്കെ ആണോ എന്ന്. അപ്പം നമ്മളത് നോക്കിയിട്ട് പറയണം ഓക്കെ ആണെങ്കിൽ അവർ പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ചെറുതായിട്ട് ജെല്ല് തേച്ചെന്ന് മോയ്സ്ചറൈസ് ചെയ്യും ആ ഏരിയ. സ്റ്റെൻസിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ടെമ്പററി ടാറ്റൂ ഇടുന്ന പോലെ ഒരു ഇംപ്രിൻ്റ് നമ്മുടെ സ്കിന്നിൽ വരും. എന്നിട്ട് ആ ഒരു ഇംപ്രിൻ്റിലാണ് ഇവരെ പെർമനൻറ്റ് ടാറ്റൂ ഇങ്ക് വെച്ച് ടാറ്റൂ അടിക്കുന്നത്. അത് കഴിഞ്ഞ് ടാറ്റൂ ആർട്ടിസ്റ്റ് ഒരു സ്റ്റെറിലൈസ്ഡ് നീഡിൽ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യും ടാറ്റൂ ചെയ്യാനായിട്ട്. നീഡിൽ റെഡി ആയിക്കഴിഞ്ഞാൽ അവർ ഇങ്ക് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ മെഷീൻ ഓൺ ആക്കി ഇങ്കില് പ്രസ് ചെയ്തിട്ട് ടാറ്റൂയിങ് തുടങ്ങും. ടഡാ! ടാറ്റൂ അടിച്ച ശേഷം ഈ ഒരു ഏരിയ ക്ലിംഗ് ഫിലിം വെച്ച് 3-4 hours ചുറ്റിവെക്കും. ഇത് പൊടിയും വെള്ളവും വീഴാതിരിക്കാനാണ്. ഹൈ ഗൈസ്, അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഈ ടാറ്റൂ ഇട്ടിയത്. അപ്പം ഈ ടാറ്റൂ ആർട്ടിസ്റ്റ് പറഞ്ഞായിരുന്നു നമ്മളത് കെയർ ചെയ്യണം, നമ്മൾ ടാറ്റൂ ഇട്ട് കഴിഞ്ഞാൽ. പലരും ടാറ്റൂ ഇട്ട് കഴിഞ്ഞതിൻ്റെ കെയറിങ് മറക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് 2-3 days ടാറ്റൂ ആർട്ടിസ്റ്റ് പറഞ്ഞത് നമ്മൾ വോം വാട്ടറിൽ ഒന്ന് തുടച്ചെടുക്കുക, അല്ലാതെ നമ്മൾ കുളിക്കുമ്പം വെള്ളം തുടല്, അല്ലാതെ തന്നെ നമ്മൾ വോം വാട്ടറിൽ തുടച്ചെടുക്കുക. അതുപോലെ തന്നെ രണ്ട് ഇതുപോലെ സിൽവർ എക്സ് എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് വാങ്ങിക്കണം, സിൽവർ എക്സ്. അപ്പം ഇത് നമ്മൾ തുടച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആ ഒരു ജെല്ല് കോട്ടിംഗ് പോലെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. 2 days enough. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നമുക്ക്
കുളിക്കുമ്പം അധികം വെള്ളം തട്ടിക്ക് തട്ടാതെ ഇപ്പം മോയ്സ്ചറൈസ് ആവണമെങ്കിൽ നമുക്ക് ബേബി ലോഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിൻ ടോപ്പ് മോ സ്കിൻ അപ്പം ചെറുതായി ഡ്രൈ ആയി തുടങ്ങും, ഇളകാൻ തുടങ്ങും. അപ്പം നമ്മൾ പിന്നെ പോക്കോ ഇളക്കാനോ നോക്കല്ല, അത് തന്നെ ഇളകി പോകണം. അപ്പോഴേ അത് നാച്ചുറലി ഹീൽ ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് കാണാം. കുറച്ചുകൂടെ എൻ്റെ ഇതിപ്പം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്, ഇളകിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേബി ലോഷൻ ദിവസവും ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ഔട്ടാവും. അപ്പം ഇന്ന് 23rd of January ആണ്. നമ്മൾ ഏകദേശം ഒരു 3.5 ആഴ്ചയായി നമ്മൾ ഈ ഒരു ടാറ്റൂ ചെയ്തിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാം. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഹീലായി, അതിൻ്റെ തൊലിയൊക്കെ ഇളകിപ്പോയി. അതും ഇപ്പോഴും ശ്രദ്ധിക്കണം, കാരണം അവർ പറഞ്ഞായിരുന്നു ഓൾമോസ്റ്റ് 45 days എടുക്കും കംപ്ലീറ്റ്ലി ഹീലാവാനായിട്ട്. അപ്പോൾ ആ ഒരു കർവ് വരുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം എപ്പോഴും കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്. ഡെയിലി നമ്മൾ ബേബി ലോഷൻ പുരട്ടുന്നുണ്ട് ഒരു മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട്. അല്ലാതെ ഇപ്പം ബാക്കിയെല്ലാ സ്ഥലത്തും ഇളകി ഓക്കെ ആയിരുന്നു, ഹീലായി വരുന്നു. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാം വേഗം ഇളകി ഹീലാവും. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഫുള്ളി. അപ്പൊ നിന്റെ ആഫ്റ്റർ കെയർ മനസ്സിലാക്കില്ല, ഏകദേശം ഒരു 45 days വരെ എടുക്കും നമ്മൾ ഹീലാവാനായിട്ട്. അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് 45 days കഴിഞ്ഞു, ഹീലായിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഡിസൈനിലും ഈ ടാറ്റൂലും. ഞാൻ ഫ്യൂച്ചറിൽ ഇനിയും ഹോപ്പ്ഫുള്ളി ടാറ്റൂ ചെയ്യാൻ ഇനിയും പ്ലാൻ ഉണ്ട്, കുറച്ച് ഡിസൈൻസ് മനസ്സിലുണ്ട്. അപ്പം ടാറ്റൂ ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുള്ളവർ ദയവു ചെയ്ത് അത് പോയി ചെയ്യണം. അത് മനസ്സിൽ മാത്രം വെച്ചോണ്ടിരിക്കല്ലേ ചെയ്യണം, ആരും എന്തൊക്കെ ഉണ്ട് പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ റാഫിയുടെ പേര് ഇവിടെ അടിച്ചപ്പോൾ കുറെ പേരുണ്ട് ചോദിച്ചു ഹസ്ബൻഡിന്റെ പേര് എന്താ അടിക്കാത്തത്. അവരോട് പറയാൻ എനിക്ക് പ്രത്യേക റീസൺ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര് അടിക്കാം, പക്ഷെ എനിക്ക് റാഫിയുടെ പേര് തന്നെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷനും. ഞാൻ വർഷങ്ങളോളം ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു കുഞ്ഞുണ്ടാകുമ്പം കുഞ്ഞിന്റെ പേര് തന്നെ അടിക്കണമെന്ന്. അപ്പം ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പം ടാറ്റൂ അടിക്കുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാറ്റൂ അടിച്ച കാര്യം കഴിഞ്ഞില്ല, നമ്മൾ അതിന്റെ കെയറും പ്രോപ്പർ കെയർ തന്നെ കൊടുക്കണം. കാരണം നമ്മളൊരു ഒരു ഡാമേജ് അല്ല, പക്ഷെ നമ്മൾ നമ്മുടെ സ്കിന്നിൽ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ഹീലാവാൻ അത് ഇത്രയും ടൈം തന്നെ കൊടുക്കണം. അപ്പം ഇനി കുറെ പേര് ആക്ച്വലി ഇത് ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ അത് പ്രോപ്പർ ടാറ്റൂ ആർട്ടിസ്റ്റ് പറയുന്ന പോലെ തന്നെ പ്രോപ്പർ കെയർ കൊടുത്ത് വേണം നമ്മുടെ കൈ ബോഡി പാർട്ട് നോക്കാനായിട്ടും. അതുപോലെ തന്നെ പെയിൻ ഉണ്ടോ ചോദിക്കുന്നവർക്ക്, മനസ്സിലിങ്ങിന് ചിന്തയുള്ളവർക്ക് പെയിൻ കാണും. അത് ഡിപ്പെൻഡിങ് ഓൺ ഏത് ബോഡി പാർട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ എന്റെ പെയിൻ ലെവൽ അല്ലായിരിക്കും നിങ്ങളുടെ ഒരു ടോളറൻസ് ലെവൽ. അപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പെയിൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ കുത്തി ഓൾ അപ്ഡേറ്റ്സ് ഒന്ന് കൊടുക്കുക. അപ്പൊ ഞാൻ എപ്പോൾ വീട്ടിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഇനി കാണുന്നവരെ സീ യു, ടാറ്റാ, ബൈ ബൈ, ലവ് യു.